ഇനി അവിടുത്തെ നാലാമത്തെ വിവാഹമായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള വിവാഹം. അതാരാണ്? തനിക്കേറെ ഇഷ്ടപ്പെട്ട അബൂബക്കറിന്റെ സ്ഥാനം കഴിച്ചാൽ രണ്ടാമത്തെ സ്ഥാനത്തിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹാ. അതായിരുന്നു ഖദീജ റളിയല്ലാഹു തആലാ അൻഹക്ക് ശേഷം അവിടത്തേക്ക് കടന്നു വന്ന മറ്റൊരു ഭാര്യ. അവരെ അതും വിധവയായി മാറിയതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായി വരുന്നതിന്റെ മുമ്പ് ഹഫ്സ റളിയല്ലാഹു തആലാ അൻഹയെ ആദ്യം ഹുനൈസ് ഇബ്നു ഹുദാഫ എന്ന് പറയുന്ന ഒരു സഹാബിയാണ് വിവാഹം കഴിച്ചിരുന്നത്. അദ്ദേഹം ബദറിലൊക്കെ പങ്കെടുത്തയാളാണ്. എന്നാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി, യുദ്ധത്തിൽ പരിക്ക് പറ്റി, ആ അവസരത്തിൽ മുറിവുണ്ടായി. ആ മുറിവ് വളർന്ന് വലുതായപ്പോൾ ഈ സഹാബി വഫാത്താവുകയാണ് ഉണ്ടായത്. ബദറിന്റെ ശേഷം മഹാനായ ഈ മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് ഹുനൈസ് റളിയല്ലാഹു തആലാ അൻഹു വഫാത്താവുകയാണ് ഉണ്ടായത്. അതേ ഘട്ടത്തിൽ തന്നെ ബദറിന്റെ ശേഷമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ റുഖിയ റളിയല്ലാഹു തആലാ അൻഹ വഫാത്തായതും. അപ്പൊ എന്തായി ഈ ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഏറെ വിഷമിച്ച നേരമാണ്. മകളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, മകൾ വിധവയായിട്ടുണ്ട്, ചെറുപ്പക്കാരിയായ മകളാണ്. ഇനി എന്തു ചെയ്യും എന്ന വിഷമത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഇപ്പൊ ഭാര്യ ഇല്ലാതെ റുഖിയ റളിയല്ലാഹു അൻഹു വഫാത്തായല്ലോ. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ മോളെ വിവാഹം കഴിക്കണം, എന്റെ മോളങ്ങൾ വിവാഹം കഴിക്കോ, ഹഫ്സയെ വിവാഹം കഴിച്ചുകൂടെ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു താല്പര്യം പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി ചോദിക്കാണ്, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, സ്നേഹിതനായ അബൂബക്കറിനോട് ചോദിക്കാണ്, എന്റെ മകൾ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, എന്റെ മകൾ വിധവയാണ്, നിങ്ങൾ ഈ വിവാഹം കഴിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹുവും ഒന്നും മിണ്ടിയില്ല, ഒന്നും മൗനം പാലിച്ചു. പിന്നീട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? യതസവ്വജു ഹഫ്സ മൻ ഹുവ ഖൈറും മിൻ ഉസ്മാൻ വയതസവ്വജു ഉസ്മാനു മൻ ഹിയ ഖൈറും മിൻ ഹഫ്സ. ഹഫ്സയേക്കാൾ ഉത്തമയായ ഒരാളെ ഉസ്മാൻ വിവാഹം കഴിച്ചോളും. അതുപോലെ തന്നെ ഉസ്മാനേക്കാൾ ഖൈറായ ഒരാളെ ഹഫ്സക്ക് ഭർത്താവായിട്ടും കിട്ടും. അത് അക്ഷരം പ്രതി പുലരുകയാണുണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഹഫ്സയേക്കാൾ മുന്തിയ ഒരു ഭാര്യയെ കിട്ടി. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ മറ്റൊരു മോളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. കുറെ കാലം കഴിഞ്ഞു ഉമ്മു കുൽസൂം വഫാത്തായി. ഉമ്മു കുൽസൂം വഫാത്തായി. ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ചരിത്രത്തിലുള്ളത്. രണ്ട് പ്രകാശങ്ങളുടെ ഉടമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രണ്ട് മക്കളെ വിവാഹം കഴിക്കാനുള്ള അവസരം കിട്ടിയ ഏക സ്വഹാബി എന്ന നിലക്ക് ദുന്നൂറൈൻ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്നു. കെട്ടിച്ചു കൊടുക്കുന്ന മക്കളൊക്കെ മരിച്ചു പോവുകയാണ്. ഇനി ഇയാൾക്ക് പെണ്ണിനെ കൊടുത്തുകൂടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിട്ടില്ല. ഇതൊരു ലക്ഷണം കെട്ട പുതിയാപ്പളയെന്ന് അള്ളാഹുവിന്റെ റസൂലിന് തോന്നിയിട്ടില്ല. മുഗുൽസൂം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പുറത്തു കൊട്ടിയിട്ട് ആശ്വസിപ്പിച്ച് തലോടിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞു, ഉസ്മാൻ, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു, എനിക്കിനി വേറൊരു മോളുണ്ടായിരുന്നുവെങ്കിൽ മൂന്നാമതായി അവളെയും നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ച് തരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പോ ഹഫ്സ റളിയല്ലാഹു തആലാ അൻഹക്ക് ഭർത്താവായി കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയാണ്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു തആലാ അൻഹയെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. ഇതിലൂടെ എന്തായി? ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തന്റെ ഏറ്റവും അടുപ്പമുള്ള സ്നേഹിതന്റെ വ്യസനത്തിന് പരിഹാരം കിട്ടി. വിധവയായ തന്റെ മകളെ ആര് വിവാഹം കഴിക്കും എന്നോർത്തുകൊണ്ട് നടന്ന ആ വിഷമത്തിന് പരിഹാരം കിട്ടി. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്, ഇസ്ലാമിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത മഹാനായ ഹുനൈസ് റളിയല്ലാഹു അൻഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കപ്പെട്ടു. മാത്രമല്ല, ഹഫ്സ റളിയല്ലാഹു അൻഹ അവിടുത്തെ വൈധവ്യത്തിൽ നിന്ന് മോചിതയായി ഉത്തമമായ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ വഴി തുറക്കുകയും ചെയ്തു.